ഫ്രണ്ട്സ്, ബ്ലാസ്റ്റേഴ്സ് വിഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ISL അപ്ഡേറ്റുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ടതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ ഏകദേശം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ദ യെല്ലോ മൺ 12 എന്ന അടിക്കുറിപ്പോടെ ഒരു ചിത്രം പങ്കുവയ്ക്കുകയുണ്ടായത്. കൂടാതെ ആ ചിത്രത്തിനു താഴെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ടതും സൈനികങ്ങളുമായി ബന്ധപ്പെട്ടതുമായ അപ്ഡേറ്റുകൾക്കായി ദ യെല്ലോ മൺ 12 എന്ന ഇൻസ്റ്റഗ്രാം പേജും ട്വിറ്റർ പേജും ഫോളോ ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മാർക്കസ് മെർഗ്ലോവയും പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം സൂചിപ്പിച്ചത് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചിനെ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞെന്നും ഇനി ചില പേപ്പർ വർക്കുകൾ കൂടിയേ ബാക്കിയുള്ളൂ എന്നുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിന് ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്വിറ്റർ പേജിൽ നിന്നും മാർക്കസിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നും റിപ്പോർട്ട് വന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചിനെ സൈൻ ചെയ്തിരിക്കുന്നു. ഇനി അനൗൺസ്മെന്റ് കൂടിയേ നടത്താനുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിനായി ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ നേടിയ ബർത്തലോമേ ഒഗ്ബച്ച എന്ന നൈജീരിയൻ താരവുമായി ബന്ധപ്പെട്ടതാണ്. ISL ക്ലബായിട്ടുള്ള ഹൈദരാബാദ് FC അദ്ദേഹവുമായി അഡ്വാൻസ്ഡ് ടോക്കിലാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഡിഫൻഡറായിട്ടുള്ള ലാലുവ താരയെക്കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഒരു താരത്തെ ഒഡീഷ FC ഇപ്പോൾ 3 വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് സെവൻസ് ഫുട്ബോൾ എന്നൊരു ട്വിറ്റർ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ISL ഒരു ബ്രസീലിയൻ സൂപ്പർ താരം എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഹെർലിസൺ കയോൺ ഡിസോസ ഫെറേറ എന്ന ബ്രസീലിയൻ സൂപ്പർ സ്ട്രൈക്കറെ ഒഡീഷ FC അതുപോലെ തന്നെ ചെന്നൈ FC ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ 30 വയസ്സ് പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 33.33 മില്യൺ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കും അതിലുപരി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കുമായി ബ്ലാസ്റ്റേഴ്സ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.